സംസ്ഥാനത്ത് കോവിഡ് വ്യാപനം രൂക്ഷമായ ജില്ലകളിൽ സമ്പൂർണ്ണ അടച്ചിടൽ ആലോചിക്കേണ്ടി വരുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാനത്തെ കോവിഡ് സാഹചര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ടുള്ള വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജില്ലകൾ അടച്ചിടാൻ ഇപ്പോൾ ആലോചിച്ചിട്ടില്ലെന്നും എന്നാൽ രോഗവ്യാപനം വളരെ വർദ്ധിക്കുന്ന ജില്ലകളിൽ ലോക്ക്ഡൌൺ അടക്കം നടപ്പാക്കുന്ന കാര്യം പരിഗണിക്കേണ്ടി വരുമെന്നും പിന്നീട് മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായി മുഖ്യമന്ത്രി വ്യക്തമാക്കി. മെയ് 4 മുതൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമെന്നും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേന്ദ്ര സംസ്ഥാന സർക്കാർ വകുപ്പുകളുടെ പ്രവർത്തനം അവശ്യ സർവീസുകളിൽ പരിമിതപ്പെടുത്തും. അവശ്യ വസ്തുക്കൾ വിൽക്കുന്ന സ്ഥാപനങ്ങൾ തുറക്കാം. ഹോട്ടലുകളിൽ നിന്ന് പാഴ്സൽ മാത്രമേ അനുവദിക്കൂ. ഹോം ഡെലിവറി നടത്താം. ഹോം ഡെലിവറി നടത്തുന്നവരുടെ വിവരം ശേഖരിച്ച് നിശ്ചിത ഇടവേളകളിൽ പരിശോധന നടത്തും. ചരക്ക് നീക്കം സുഗമമാക്കും. ഓക്സിജൻ, ആരോഗ്യമേഖലയ്ക്ക് വേണ്ട വസ്തുക്കളുടെ നീക്കത്തിനും ടെലികോം ഇന്റർനെറ്റ് സേവനങ്ങൾക്കും തടസ്സമുണ്ടാവില്ല. ട്രെയിൻ യാത്രക്കാർക്കും വിമാനത്താവളങ്ങളിലേക്ക് പോകുന്നവർക്കും തടസ്സമുണ്ടാവില്ല. റേഷൻ കടകളും സിവിൽ സപ്ലൈ സ്ഥാപനങ്ങളും പ്രവർത്തിക്കും. ബാങ്കുകൾ ഓൺലൈൻ ഇടപാടുകൾ പരമാവധി പ്രോത്സാഹിപ്പിക്കണം. ഒരു കാരണവശാലും ആൾക്കൂട്ടം അനുവദിക്കില്ല. 50 പേർക്ക് പ്രാർത്ഥന നടത്താമെന്നത് എല്ലാ ആരാധനാലയങ്ങളുടെയും കാര്യമല്ല. സൗകര്യത്തിനനുസരിച്ചാണ് ആളുകളുടെ എണ്ണം നിശ്ചയിക്കേണ്ടത്. സൗകര്യമില്ലാത്തിടത്ത് ആളുകളുടെ എണ്ണം കുറയ്ക്കണം. കല്യാണത്തിന് 50 പേർ, മരണത്തിന് 20 പേർ എന്ന നില തുടരും. അതിഥി തൊഴിലാളികൾക്ക് അതത് സ്ഥലത്ത് ജോലി ചെയ്യാൻ തടസ്സമില്ല. കോവിഡ് ഇതര രോഗികൾക്കും ചികിത്സ ഉറപ്പാക്കണം. ജീവനക്കാരുടെ അഭാവം പൊതുജനങ്ങളെ ബാധിക്കരുത്. തിരഞ്ഞെടുപ്പ് വിജയാഘോഷത്തിന് കൂട്ടം കൂടരുതെന്നും മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു. 3,03,733 അപ്പൊ ഇത് കാണിക്കുന്നത് നമ്മുടെ സ്ഥിതി കൂടുതൽ രൂക്ഷമാവുകയാണ്. അത്തരമൊരു പശ്ചാത്തലത്തിൽ എല്ലാ തലത്തിലും ഇടപെടൽ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ പ്രഖ്യാപിച്ച നിയന്ത്രണങ്ങൾക്ക് പുറമെ രോഗം വല്ലാതെ വർദ്ധിക്കുന്ന ചില ജില്ലകളിൽ പൂർണ്ണ ലോക്ക്ഡൗൺ ആലോചിക്കേണ്ടി വരും. 4 മുതൽ കൂടുതൽ കർക്കശമായ നിയന്ത്രണങ്ങളിലേക്കാണ് പോകുന്നത്. സംസ്ഥാന കേന്ദ്ര സർക്കാർ ഓഫീസുകളുടെ പ്രവർത്തനം അവശ്യ സർവീസിന് മാത്രമായി പരിമിതപ്പെടുത്തുന്നത് ആലോചിച്ചിട്ടുണ്ട്. അവശ്യ വസ്തുക്കൾ വിൽക്കുന്ന സ്ഥാപനങ്ങൾ തുറക്കും. ഹോട്ടലും റെസ്റ്റോറൻറ്റുകളും ഇവയിൽ നിന്ന് പാഴ്സൽ മാത്രമേ നൽകാൻ പാടുള്ളൂ. ഹോം ഡെലിവറിയാണ് അനുവദിക്കുക. ഡെലിവറി നടത്തുന്നവരുടെ വിവരങ്ങൾ ശേഖരിക്കുകയും നിശ്ചിത ഇടവേളകളിൽ പരിശോധന നടത്തുകയും ചെയ്യുന്നത് ആലോചിച്ചിട്ടുണ്ട്. സുഗമമായ ചരക്ക് നീക്കം ഉറപ്പാക്കും. എയർപോർട്ട്, റെയിൽവേ ഇവയിലെ യാത്രക്കാർക്ക് തടസ്സമുണ്ടാവില്ല. ഓക്സിജൻ, ആരോഗ്യമേഖലയ്ക്ക് വേണ്ട വസ്തുക്കൾ, സാനിറ്റേഷൻ വസ്തുക്കൾ ഇവയുടെ നീക്കം തടസ്സമില്ലാതെ അനുവദിക്കും. ടെലികോം ഇന്റർനെറ്റ് ഈ സേവനങ്ങൾക്ക് മുടക്കമുണ്ടാവില്ല. ബാങ്കുകൾ കഴിയുന്നതും ഓൺലൈൻ ഇടപാട് നടത്തണം. 2 മണിക്ക് ശേഷം ബാങ്കുകൾ പ്രവർത്തിക്കുന്നതിൽ ഇടപെടാൻ നോക്കും. ആൾക്കൂട്ടം ഒരു കാരണവശാലും അനുവദിക്കാൻ പറ്റില്ല. നേരത്തെ നിശ്ചയിച്ചിട്ടുണ്ട്, കല്യാണത്തിന് 50 പേര്, മരണച്ചടങ്ങുകൾക്ക് 20 പേര്. അതിലധികരിക്കാതിരിക്കാൻ എല്ലാ കരുതലും വേണം. അതിഥി തൊഴിലാളികൾക്ക് അതാതിടത്ത് ജോലി ചെയ്യുന്നതിന് തടസ്സമില്ല. റേഷൻ,
സിവിൽ സപ്ലൈസ് ഷോപ്പുകൾ തുറക്കും. ഇതിൻ്റെ ഇത്തരം നിയന്ത്രണങ്ങളുടെ വിശദാംശങ്ങൾ ഉത്തരവായി ചീഫ് സെക്രട്ടറി ഇറക്കും. ആരാധനാലയങ്ങളിൽ പരമാവധി 50 പേർക്ക് പ്രാർത്ഥന നടത്താമെന്നത് എല്ലാ ആരാധനാലയങ്ങളിലും 50 എന്ന അർത്ഥത്തിലാകരുത്. ചില സ്ഥലങ്ങളിൽ തീരെ സൗകര്യമുണ്ടാകണമെന്നില്ല. വലിയ സൗകര്യമുള്ള സ്ഥലത്താണ് 50. അപ്പോൾ സൗകര്യം കുറഞ്ഞെടുത്ത് അതിനനുസരിച്ച് ആളുകളുടെ എണ്ണം കുറക്കണം. കോവിഡ് ഇതര രോഗങ്ങൾക്ക് ആവശ്യമായ ചികിത്സ ഉറപ്പാക്കാൻ ജാഗ്രത കാണിക്കണം. സ്റ്റാഫിൻ്റെ അഭാവം കോവിഡ് പ്രതിരോധത്തിന് തടസ്സമാകരുത്. കാരണം ഹെൽത്ത് വർക്കേഴ്സ് ചിലരൊക്കെ രോഗബാധിതരാകുന്നുണ്ട്. അപ്പം അക്കാര്യത്തിൽ ആരോഗ്യവകുപ്പ് ഗൗരവമായി തന്നെ ശ്രദ്ധിക്കും. തെരഞ്ഞെടുപ്പ് ഫലമറിയാൻ ഇനി അധികം സമയമില്ല. എന്നാൽ തെരഞ്ഞെടുപ്പ് വിജയം ആഘോഷിക്കാൻ സാധിക്കാത്തൊരു സന്ദർഭമാണിത് എന്നെല്ലാവരും ഓർമ്മ വെക്കണം. ആൾക്കൂട്ടങ്ങൾ മഹാമാരിയെ കൂടുതൽ ശക്തമാക്കും. രോഗം ശക്തമായി വ്യാപിക്കുന്നതിനിടയാകും. അതിന് ഇടവരുത്തരുത്. രാജ്യത്തെ കോവിഡ് വ്യാപനം അത്യധികം രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പ്രതിദിന മരണസംഖ്യ 3500 മുകളിലെത്തിയിരിക്കുന്നു. ഏകദേശം 400,000 കേസുകൾ എന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യമാണുള്ളത്. കേരളത്തിലും കേസുകൾ കൂടി വരുന്ന സാഹചര്യം തന്നെയാണുള്ളത്. അമേരിക്കൻ ജേണൽ ഓഫ് ട്രോപ്പിക്കൽ മെഡിസിൻ ആൻഡ് ഹൈജീനും പ്രൊസീഡിങ്സ് ഓഫ് ദ നാഷണൽ അക്കാദമി ഓഫ് സയൻസസും നടത്തിയ പഠനഫലങ്ങൾ ഈ ഘട്ടത്തിൽ നാം ഗൗരവത്തോടെ കാണേണ്ടതാണ്. വീടിന് പുറത്ത് എവിടെയും ഡബിൾ മാസ്കിംഗ് ഉപയോഗിക്കുന്നത് പ്രധാനമാണെന്ന് പലതവണ വ്യക്തമാക്കിയതാണ്. അത്രയും പ്രധാനപ്പെട്ട കാര്യമായതുകൊണ്ട് അക്കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ഡബിൾ മാസ്കിംഗ് ചെയ്യുക എന്നാൽ 2 തുണി മാസ്കുകൾ ധരിക്കുക എന്നല്ല. ഒരു സർജിക്കൽ മാസ്ക് ധരിച്ചതിന് ശേഷം അതിനു മുകളിൽ തുണി മാസ്ക് ധരിക്കുകയാണ് വേണ്ടത്. ഈ തരത്തിൽ മാസ്കുകൾ ധരിക്കുകയും കൈകൾ ഇടക്കിടെ ശുചിയാക്കുകയും ചെയ്താൽ രോഗബാധ വലിയ തോതിൽ തടയാൻ നമുക്ക് സാധിക്കും. മാസ്കുകൾ ധരിക്കുന്നതിൻ്റെ പ്രാധാന്യം ജനങ്ങളെ ബോധവൽക്കരിക്കാൻ വ്യക്തികളും സംഘടനകളും മുന്നോട്ട് വരണമെന്നുകൂടി ഈ ഘട്ടത്തിൽ അഭ്യർത്ഥിക്കട്ടെ. സിനിമാ സാംസ്കാരിക മേഖലകളിലെ പ്രമുഖരും മതമേലധ്യക്ഷന്മാരും രാഷ്ട്രീയ നേതാക്കളും സാഹിത്യകാരന്മാരും മാധ്യമപ്രവർത്തകരും ഉൾപ്പെടെ എല്ലാ തുറകളിലുള്ളവരും മാസ്കുകൾ ധരിക്കുന്ന പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കാൻ ഇടപെടണം. അത്തരത്തിലുള്ള ഇടപെടൽ നമ്മുടെ അയൽരാജ്യമായ ബംഗ്ലാദേശിൽ മികച്ച മാറ്റമുണ്ടാക്കിയെന്ന് പ്രസിദ്ധമായ യേൽ സർവകലാശാലയുടെ പഠനം കണ്ടെത്തിയിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ അത്തരമൊരു ഇടപെടൽ എല്ലാവരുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്നുകൂടി അഭ്യർത്ഥിക്കുന്നു.
ഓഫീസ് ഇടങ്ങളിൽ പലപ്പോഴും ഇത്തരം ശബ്ദ കുറയുന്ന ഒരു പ്രവണതയുണ്ട്. മാസ്കുകൾ ധരിക്കുന്നതിൽ അലംഭാവവും അശ്രദ്ധമായ അടുത്തിടപെടലുകളും ജോലിസ്ഥലങ്ങളിൽ ഉണ്ടാകാൻ പാടുള്ളതല്ല. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതും ഒഴിവാക്കേണ്ടതാണ്. ഭീതിക്ക് കീഴ്പ്പെടാതെ ആത്മവിശ്വാസത്തോടെയും പ്രത്യാശയോടെയും പ്രവർത്തിക്കേണ്ട സന്ദർഭമാണിത്. എന്നാൽ അറിഞ്ഞും അറിയാതെയും ജനങ്ങളെ അടിസ്ഥാനരഹിതമായ ആശങ്കകളിലേക്ക് തള്ളിവിടാനുള്ള ശ്രമങ്ങൾ ചിലരെങ്കിലും നടത്തുന്നതായി കാണാൻ കഴിയുന്നുണ്ട്. പിഴവുകൾ ചൂണ്ടിക്കാണിക്കുന്ന വിമർശനങ്ങൾ അനിവാര്യമാണെന്നതിൽ തർക്കമൊന്നുമില്ല. എന്നാൽ വാസ്തവവിരുദ്ധവും അതിശയോക്തി കലർന്നതുമായ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്നത് ഇതുപോലൊരു ഘട്ടത്തിൽ ഉറപ്പിക്കാനാവാത്ത കുറ്റകൃത്യമാണ്. അത്തരം പ്രവർത്തികൾ ചെയ്യുന്നവർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കും. കോവിഡ് മാനദണ്ഡം പാലിക്കുന്നതിൽ വീഴ്ച വരുത്തിയ ചാത്തന്നൂരിലെ സ്വകാര്യ ധനകാര്യ സ്ഥാപനം ജില്ലാ കളക്ടർ അടപ്പിച്ചു. കോവിഡ് വ്യാപനം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ മുന്നറിയിപ്പും താക്കീതും നൽകിയിട്ടും ഗൗരവം ഉൾക്കൊള്ളാത്ത സ്ഥാപനങ്ങൾക്ക് നേരെ തുടർന്നും സംസ്ഥാനത്താകെ കർശന നടപടിയെടുക്കാനാണ് തീരുമാനം. ഹാർബറുകളിൽ നിയന്ത്രണങ്ങളും പരിശോധനകളും കൂടുതൽ ശക്തിപ്പെടുത്തും. പത്തനംതിട്ട ജില്ലയിൽ ആശുപത്രികളിൽ നേരിട്ട നേരിയ ഓക്സിജൻ ക്ഷാമം പൂർണ്ണമായി പരിഹരിച്ചു. 90 ഇൻഡസ്ട്രിയൽ ഓക്സിജൻ സിലിണ്ടറുകൾ വ്യവസായ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ഏറ്റെടുത്ത് ആരോഗ്യവകുപ്പിന് കൈമാറി. സൂപ്പർ മാർക്കറ്റ്, വാഹന ഷോറൂമുകൾ, ബാങ്കുകൾ, ധനകാര്യ സ്ഥാപനങ്ങൾ, വലിയ തുണിക്കടകൾ, ഇവയെല്ലാം കേന്ദ്രീകരിച്ച് ക്ലസ്റ്ററുകൾ രൂപപ്പെടുന്നുണ്ട്. ഇതുപോലുള്ള സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അത്തരം സ്ഥലങ്ങളിൽ ആൾക്കൂട്ടം ഒഴിവാക്കാൻ നടത്തിപ്പുകാർ തന്നെ മുൻകൈയെടുക്കണം. ആലപ്പുഴ ജില്ലയിൽ കോവിഡ് ബാധിതർക്കായി കഞ്ഞിക്കുഴിയിലും തണ്ണീർമുക്കത്തും ടെലി കൗൺസിലിംഗ് സെൻ്റർ, കോൾ സെൻ്റർ ആരംഭിച്ചു. ആംബുലൻസുകളില്ലാത്ത തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ആംബുലൻസുകൾ ലഭ്യമാക്കാൻ ജില്ലാ പഞ്ചായത്ത് നടപടി സ്വീകരിച്ചിട്ടുണ്ട്. കോട്ടയം ജില്ലയിൽ എല്ലാ താലൂക്കുകളിലും സെക്കൻഡ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻ്ററുകൾ ആരംഭിച്ചിട്ടുണ്ട്. നിലവിൽ 15 CFLTCകളും 33 ഡൊമിസിലറി കെയർ സെൻ്ററുകളുമുണ്ട്. കോവിഡ് ബാധിച്ചവരുടെ എണ്ണത്തെ സംബന്ധിച്ച തെറ്റായ വിവരങ്ങൾ കഴിഞ്ഞ ദിവസം വോയിസ് മെസ്സേജായി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയുണ്ടായി. ഈ സംഭവത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇത്തരം വ്യാജ സന്ദേശങ്ങളും ചിത്രങ്ങളും തയ്യാറാക്കുന്നവർക്കെതിരെ മാത്രമല്ല പ്രചരിപ്പിക്കുന്നവർക്കെതിരെയും നടപടി സ്വീകരിക്കാൻ പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എറണാകുളം ജില്ലയിൽ ഓക്സിജൻ വാർ റൂം പ്രവർത്തനമാരംഭിച്ചതിന് പുറമെ ആശുപത്രി ചികിത്സ ആവശ്യമുള്ളവർക്ക് അതിനുള്ള സൗകര്യം ഉറപ്പുവരുത്തുന്നതിനുള്ള ഷിഫ്റ്റിംഗ് കൺട്രോൾ റൂം, ഡാറ്റാ സെൻ്റർ എന്നിവയും
പ്രവർത്തനം തുടങ്ങി. സ്റ്റേഡിയം മെട്രോ സ്റ്റേഷൻ കെട്ടിടത്തിലാണ് രണ്ട് വാർ റൂമുകളും പ്രവർത്തിക്കുക. 80 പേരെ ഇവിടേക്ക് നിയോഗിച്ചു. പാലക്കാട്ട് കണ്ടെയ്ൻമെന്റ് സോണുകളിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. അവശ്യ വസ്തുക്കൾ വിൽക്കുന്ന കടകൾ മാത്രം 6 മണിവരെ തുറന്ന് പ്രവർത്തിക്കുക. പൊതുവാഹന ഗതാഗതത്തിന് പൂർണ്ണമായ നിരോധനം. ആഴ്ചച്ചന്തകൾ, വഴിവാണിഭവങ്ങൾ എന്നിവയ്ക്ക് പൂർണ്ണമായ നിരോധനം. ഹോട്ടലുകളിൽ ഹോം ഡെലിവറി, പാർസൽ സർവീസ് എന്നിവയ്ക്ക് മാത്രം അനുവാദം. ഇത്തരം നിയന്ത്രണങ്ങളാണ് കൊണ്ടുവന്നത്. കോവിഡ് ചികിത്സയിൽ ഓക്സിജൻ ക്ഷാമം പ്രതിസന്ധി സൃഷ്ടിക്കാതിരിക്കാൻ കോഴിക്കോട് ജില്ലയിൽ ജാഗ്രതാ സമിതിക്ക് രൂപം നൽകി. സർക്കാർ സ്വകാര്യ ആശുപത്രികളിൽ നോഡൽ ഓഫീസർമാരെ നിയോഗിച്ചു. എല്ലാ മതവിഭാഗങ്ങളുടെയും ആരാധനാലയങ്ങളിൽ കർശന നിയന്ത്രണം ഉണ്ടാവണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിൽ RRT കളുടെ പ്രവർത്തനം കൂടുതൽ വിപുലമാക്കുന്നതിനായി തദ്ദേശ സ്ഥാപന തലത്തിൽ 15,000 പുതിയ വളണ്ടിയർമാരെ സജ്ജമാക്കിയിട്ടുണ്ട്. ക്വാറന്റീൻ നിരീക്ഷണം, സഹായമെത്തിക്കൽ തുടങ്ങിയ കാര്യങ്ങൾക്ക് ഇവരുടെ സേവനം ഉപയോഗപ്പെടുത്തും. കാസർഗോഡ് ജില്ലയിൽ ചട്ടഞ്ചാൽ വ്യവസായ പാർക്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സംയുക്ത പദ്ധതിയായി 1,93,00,000 രൂപ ചെലവിൽ ഓക്സിജൻ പ്ലാന്റ് സ്ഥാപിക്കും. എല്ലാ ജില്ലകളിലും ഓക്സിജൻ വാർ റൂമുകൾ ആരംഭിക്കുകയാണ്. സംസ്ഥാന തലത്തിൽ ഓക്സിജൻ വാർ റൂം ഉണ്ടാകും. ജില്ലാതലത്തിൽ പരിഹരിക്കാനാവാത്ത വിഷയങ്ങൾ ഇവിടേക്ക് വിടാം. ആവശ്യമായ ബെഡുകൾ, ICU, വെന്റിലേറ്റർ, ആംബുലൻസ് തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും മുൻപുണ്ടായിരുന്നതിനേക്കാൾ വർദ്ധിച്ചു കഴിഞ്ഞു. സൗകര്യങ്ങളുടെ ശാക്തീകരണം തുറന്നുകൊണ്ടിരിക്കുകയാണ്. ആരോഗ്യമേഖലയിലെ മനുഷ്യവിഭവവും ശക്തമാക്കുകയാണ്.